ഹലോ നമസ്കാരം ഇൻസ്പയറിംഗ് ലിവിംഗ് വേൾഡിന്റെ പോയി പണി നോക്ക് സെഗ്മെന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു സെഗ്മെന്റിൽ നമ്മൾ കേരളത്തിലെ വിവിധങ്ങളായ തൊഴിലവസരങ്ങളെ കുറിച്ചും മത്സര പരീക്ഷകളെ കുറിച്ചുമുള്ള സമകാലികമായ അറിയിപ്പുകളാണ് ഉൾപ്പെടുത്തുന്നത്. ഓൾ ഇന്ത്യ ലെവലിലുള്ള കരിയർ ഓറിയന്റഡ് കോമ്പറ്റീറ്റീവ് എക്സാംസിനെ കുറിച്ചും ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും എല്ലാമുള്ള വിവരങ്ങൾ ഇതേ ചാനലിൽ ലെറ്റ്സ് ജോയിൻ സെഗ്മെന്റിൽ നമ്മൾ ദിനം പ്രതി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് കേരളത്തിലെ ഇന്നത്തെ മത്സര പരീക്ഷകളെ കുറിച്ചും തൊഴിലവസരങ്ങളെ കുറിച്ചുമുള്ള വിവരങ്ങളിൽ പോയി പണി നോക്കാം. സാമൂഹ്യ നീതി വകുപ്പിൽ സ്റ്റേറ്റ് കോർഡിനേറ്റർ തസ്തികയിൽ താൽക്കാലിക നിയമനത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും സംബന്ധിച്ച MWPSC ആക്ട് 2007 നിയമപ്രകാരം മെയിൻ്റനൻസ് ട്രൈബ്യൂണലുകളായി നോട്ടിഫൈ ചെയ്യുകയും മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി എല്ലാ റവന്യൂ ഡിവിഷണൽ ഓഫീസുകളിലെ ടെക്നിക്കൽ അസിസ്റ്റന്റുമാരുടെ പ്രവർത്തനങ്ങൾ സംസ്ഥാന തലത്തിൽ ഏകോപിപ്പിക്കുന്നതിനാണ് MWPSC സ്റ്റേറ്റ് കോർഡിനേറ്റർ തസ്തികയിൽ ഈ ഒരു നിയമനം നടത്തുന്നത്. ഈ സ്റ്റേറ്റ് കോർഡിനേറ്ററുടെ തസ്തികയ്ക്കുള്ള അടിസ്ഥാന യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള മാസ്റ്റർ ബിരുദവും വേർഡ് പ്രോസസ്സിംഗിൽ സർക്കാർ അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സ് പാസ്സായിരിക്കുകയും ആണ്. സോഷ്യോളജിയിൽ മാസ്റ്റർ ബിരുദം അല്ലെങ്കിൽ MSW മാസ്റ്റർ ഓഫ് സോഷ്യോളജി ആണ് അടിസ്ഥാന യോഗ്യത. പ്രവൃത്തി പരിചയം സർക്കാരിതര സംഘടനകളിൽ പ്രൊജക്ട് കോർഡിനേറ്റർ, പ്രൊജക്ട് മാനേജർ, സൂപ്രണ്ട് തസ്തികകളിലോ അതിനു മുകളിലുള്ള തസ്തികകളിലോ ഉള്ള പ്രവൃത്തി പരിചയം എന്നിവ അഭിലഷണീയ യോഗ്യതയായി പരിഗണിക്കുന്നതാണ്. ഒരു ഒഴിവാണുള്ളത്, പ്രതിമാസ വേതനം 29,200 രൂപയാണ്. ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് നിശ്ചിത മാതൃകയിൽ തയ്യാറാക്കിയ, അതായത് ആ മാതൃക ഇതിന് താഴെ കൊടുത്തിട്ടുണ്ട്. ഈ ഫയലിൻ്റെ, ഈ PDF ഫയലിൻ്റെ ലിങ്ക് ഞാൻ ഈ യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ആ ലിങ്ക് പ്രയോജനപ്പെടുത്തി നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷനും അതോടൊപ്പമുള്ള അപ്ലിക്കേഷൻ ഫോമിൻ്റെ മാതൃകയും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്ലിക്കേഷൻ ഫോമിൻ്റെ മാതൃക ഇതാണ്. ഇതിൽ പേര്, ഫാദേഴ്സ് നെയിം, പെർമനൻ്റ് അഡ്രസ്സ്, പ്രസൻ്റ് അഡ്രസ്സ് തുടങ്ങിയ കാര്യങ്ങൾ, എല്ലാ ഡീറ്റെയിൽസും വളരെ കൃത്യമായിട്ട് പൂരിപ്പിച്ച ശേഷം, ഇത് പ്രിൻ്റ് എടുത്ത് കൃത്യമായി പൂരിപ്പിച്ച ശേഷം 10/6/2022 June 10 മുൻപായിട്ട്, 5 മണിക്ക് മുൻപായി ഡയറക്ടർ സാമൂഹ്യ നീതി വകുപ്പ് വികാസ് ഭവൻ 5-ാമത്തെ നില തിരുവനന്തപുരം എന്ന വിലാസത്തിൽ ലഭ്യമാക്കേണ്ടതാണ്. അപേക്ഷയും അനുബന്ധ രേഖയും നിശ്ചിത സമയപരിധിക്കുള്ളിൽ sjdsection@gmail.com എന്ന മെയിൽ വിലാസത്തിലും ലഭ്യമാക്കേണ്ടതാണ്. സമയപരിധിക്ക്, അതായത് നമ്മൾ പോസ്റ്റലായും ഇമെയിലായും ഈ അപ്ലിക്കേഷൻ അയക്കേണ്ടതുണ്ട്. സമയപരിധിക്ക് ശേഷം ലഭിക്കുന്ന അപേക്ഷകളും നിശ്ചിത മാതൃകകളും ആവശ്യമായ രേഖകൾ നിശ്ചിത മാതൃകയിലും ആവശ്യമായ രേഖകൾ സഹിതവും അല്ലാതെ സമർപ്പിക്കുന്ന അപേക്ഷകളും പരിഗണിക്കുന്നതല്ല. അപേക്ഷയുടെ കവറിന് പുറത്ത് അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് സ്റ്റേറ്റ് കോർഡിനേറ്റർ MWPSC എന്ന് വ്യക്തമായി എഴുതേണ്ടതുണ്ട്. കൂടാതെ മെയിലിൻ്റെ സബ്ജക്റ്റായും ഈ ഒരു ഹെഡിംഗ് കൊടുക്കാവുന്നതാണ്, അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് സ്റ്റേറ്റ് കോർഡിനേറ്റർ MWPSC. സോ സോഷ്യോളജിയിൽ മാസ്റ്റർ ബിരുദമോ അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്കോ ഉള്ള ആളുകൾക്ക് പ്രവൃത്തി പരിചയം നിർബന്ധമല്ല, അഭിലഷണീയ യോഗ്യതയാണ്. ഇപ്പോൾ സോഷ്യോളജി മാസ്റ്റർ ബിരുദം അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് ഉള്ള ആളുകൾക്ക് ഈ ഒരു സ്റ്റേറ്റ് കോർഡിനേറ്റർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. സോ നിങ്ങൾ ഈ ഒരു പോസ്റ്റിന് അപേക്ഷിക്കാൻ എലിജിബിൾ ആണെങ്കിൽ നിശ്ചിത സമയത്തിനുള്ളിൽ, June 10 അപേക്ഷ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ എലിജിബിൾ അല്ല എങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ സുഹൃത്തുക്കൾ എലിജിബിൾ ആയിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടി ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി ശ്രദ്ധിക്കുക. താങ്ക്.